ഞാൻ ഇന്ന് സമ്മന്തി പൊടിക്കാൻ പോവുകയാണ്. അതൊരു നാലഞ്ച് തേങ്ങയുടെ അഞ്ച് തേങ്ങയുടെ സമ്മന്തിയാണ് പൊടിക്കുന്നത്. അതിനകത്ത് അരക്കിലോ കൊച്ചുള്ളി, കാ കിലോ ഇഞ്ചി, ഒരു പിടി ഉണക്കമുളക്, രണ്ട് മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടാണ് വറക്കുന്നത്. ഈ വലിയ ഉരുളിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ബ്രൗൺ കളറാകുന്ന വരെ വറക്കണം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ബ്രൗൺ കളറായി ആയതിനു ശേഷം പിന്നെ ഈ കളറാകുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുക്കുന്ന ഈ തേങ്ങ പൊടിക്കുന്നതിന് മുമ്പേ തന്നെ പുളിയും മുളക് പെറുക്കിയെടുത്ത് പുളിയും ഉപ്പും കൂടി ഇട്ട് പൊടിച്ച് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് തേങ്ങ അതിൻ്റെ ചൂടെല്ലാം പോയി കഴിയുമ്പം പൊടിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് ഇത്രയും സമ്മന്തി പൊടി കിട്ടി. ഇതിനെയും തീരുന്നവരെ ഞങ്ങൾക്ക് അധികം കറിയൊന്നും വേണ്ട. ഇത് തന്നെയാണ് ഞങ്ങളുടെ കറിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലിക്വിഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ സാരമില്ല, പക്ഷേ ഈ സമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചോറിനാൻ സാധിക്കും. താങ്ക് യു.